ഈ നമ്മുടെ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കണ്ട വരുന്ന സിനിമയാണ് രോഹിത്തിന്റെ സിനിമ. അപ്പോ ആർ യു റെഡി ഫോർ ഡെൻവർ എന്ന് പറയുന്ന ടിക്കറ്റാക്കേണ്ട ആ ഒരു പോസ്റ്റർ ഭയങ്കര വയറലായിരുന്നു. മലയാളത്തിൽ അങ്ങനെ സിക്സ് പാക്ക് ഒക്കെ പോലുള്ള ഒരു ആൾ അത് കുറച്ച് റയർ ആയിരുന്നല്ലോ. അപ്പൊ ഡെൻവർ എപ്പോ ടോണായിരിക്കും, ടിക്കറ്റാക്ക് എപ്പോ ടോണ? ഇപ്പൊ എന്റെ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് 9 മന്ത്സ് ആണ്. ഷൂട്ടിടയിൽ എനിക്കൊരു ആക്സിഡന്റ് ആയി. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ചെയ്യാനുള്ളൊരു പരിമിതത്തിലേക്ക് എത്തും. കാര്യം ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പൊ അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഫിസിക്കലി ഫിറ്റ് ആണോ അതിന്, അപ്പൊ അതിനുള്ള എഫേർട്ട്. ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. പിന്നെ അതെല്ലാം ഒലിച്ചു പോയി. ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കണം. ഇല്ല, എന്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെ ഉള്ളതും ആയതുകൊണ്ടാണ്. ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് അതിനു വേണ്ടി ഇട്ടിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ യങ്ങായിട്ട് ഇരിക്കുമ്പോ മാക്സിമം യങ്സ്റ്റർ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഗസ്റ്റ് റോള് ചെയ്തിരുന്നു. അതിൻ്റെ അകത്താണ് അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ ഞാൻ ട്രൈ ചെയ്തത്. അപ്പൊ ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത് എന്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളൊക്കെ കുറെ കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല, പക്ഷെ എന്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേബലൊന്ന് പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഹണി ബി കിളിപോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്.